നമസ്കാരം. ഡോക്ടർ സുദിന ഫ്രം കെ എൽ ആയുർവേദ. ബാലചികിത്സയിൽ പ്രശസ്തനായ സി എൻ എസ് മേലത്തൂരിലെ ശ്രീ ഗംഗാധരൻ വൈദ്യരുടെ ശിഷ്യനത്തിൽ ഞാൻ ബാലചികിത്സയുടെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്ന കാലത്തും ഇന്ന് ഞാൻ സ്വന്തമായിട്ട് പീഡിയാട്രിക് ഒ പി നോക്കുന്ന കാലത്തും മാസങ്ങൾ പ്രായമുള്ള കുട്ടികളുമായിട്ട് മാതാപിതാക്കൾ നമ്മുടെ മുന്നിൽ വന്ന് ചോദിക്കാറുണ്ട്. സ്കിൻ ഡിസീസുമായി വരുന്നവരുടെ മാതാപിതാക്കൾ നമ്മളോട് ചോദിക്കാറുള്ള ഒരു ചോദ്യം, അന്നും ഇന്നും കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഡോക്ടറെ, ഇതിന് മരുന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അത് അധികമാവാൻ ചാൻസ് ഉണ്ടോ? അതായത് ഇതിന് അധികമാവുമോ? ഇതെല്ലാം കൂടെ പുറത്തേക്ക് വരുമോ? അതോ ഇനി എല്ലാം കൂടെ ഇനി സ്കിന്നിൻ്റെ അകത്തേക്കാണോ പോവുക? പത്തി നോക്കേണ്ടി വരുമോ? എത്ര കാലം വേണ്ടി വരുമെന്നുള്ള ചോദ്യം. അപ്പോൾ സത്യത്തിൽ എനിക്കിത് എന്താണ് പറയാനെന്ന് വെച്ചാൽ, ആയുർവേദം എന്ന നമ്മുടെ ഈ ശാസ്ത്രം എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, അസുഖം വരാണ്ട് നോക്കുക എന്നുള്ളതാണ്. ഒരു രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ അത് വരാണ്ട് നോക്കുക എന്നുള്ള കുറേ കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരു കപ്പിൾസ്, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു കുട്ടികളുണ്ടാവാൻ ചിന്തിക്കുന്ന കാലത്ത് തന്നെ അവർക്കൊരു ശരീരശുദ്ധി, എക്സ്റ്റേണൽ ആൻഡ് ഇൻ്റേണൽ ശരീരശുദ്ധി വരുത്തിയതിന് ശേഷം നിങ്ങൾ അതിനെ ശ്രമിക്കുക എന്നാണ് പറയുന്നത് ആയുർവേദത്തിൽ. അതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു കാരണമാണ്, ആ പ്യൂരിഫിക്കേഷൻ നമ്മൾ എന്തുകൊണ്ട് കൊടുക്കുന്നു എന്നുള്ളത്. അതിനുശേഷം പ്രഗ്നൻ്റ് ആയി എന്നുള്ള സമയമാണ് എന്നുണ്ടെങ്കിൽ മാസാനുമാസ ഗർഭിണി ശരിയാ, അതായത് ഫസ്റ്റ് മന്ത് ടു ടെൻത്ത് മന്ത് വരെ അമ്മ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനുശേഷം ആഫ്റ്റർ ഡെലിവറി അമ്മയും കുട്ടിയും ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് എന്താണോ ഈ അമ്മ കഴിക്കുന്നത്, ആ ഭക്ഷണത്തിൻ്റെ സാരാംശമാണ് ആ കുട്ടിക്ക് കിട്ടുന്നത്. അവർക്ക് സ്കിൻ, ഹെയർ, നെയിൽ, അവരുടെ ഹോൾ ബോഡി പാർട്സ് ഫോം ചെയ്യുന്നത് അതിൻ്റെ സാരാംശം കൊണ്ടാണ്. അപ്പോൾ അമ്മ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, അമ്മ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, അതുകൊണ്ടാണ് അതൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുട്ടികളുമായി വരുന്നവർക്ക് നമുക്ക് പറയാനുള്ളത് ഒരു സുചിത്തമായി മാറുന്ന ഒരു കണ്ടീഷനല്ല. മോസ്റ്റ്ലി ഈ കുട്ടികൾ നമ്മളുടെ അടുത്ത് പേരൻസ് വരുമ്പോൾ നമ്മൾ പേരൻസിനോട് ചോദിക്കാറുണ്ട്, ഇപ്പോൾ എങ്ങനെയുണ്ട് കുട്ടികളുടെ ശോധന, മോഷനൊക്കെ കറക്റ്റാണോ, നിത്യേന ശോധന ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കും. അപ്പോൾ അവർ പറയാറ് എങ്ങനെയാണ്, ചില പേരൻസ് അതിനെക്കുറിച്ചിട്ട് കൺസേൺ ആയിട്ടേ ഉണ്ടാവില്ല, കുട്ടികൾ കുറച്ച് ഭക്ഷണമല്ലേ കഴിക്കുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെയാണ് ശോധന ഉള്ളൂ എന്നാണ് പറയുന്നത്. അതിലവർ കൺസേൺ ഇല്ല. പക്ഷേ ചില പേരൻസ് പറയാറുണ്ട് ശോധന വളരെ ടൈറ്റാണ്, അവർക്ക് നിത്യേന ശോധന ഇല്ല എന്നുള്ളത്. ചിലവർക്ക് ചില ഫുഡ്, അതായത് നമ്മൾ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ടൈമാണ് ഒരു 6 മന്ത് വരെ, അവർ പാൽ മാത്രം കുടിച്ച് വളരുന്ന ഒരു ടൈമാണ്. അതിനുശേഷം വീനിങ് എന്നുള്ള ഒരു ഇതിൽ സിനി ലിക്വിഡ് ആയിട്ടുള്ള ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പിന്നെ സിനി സോളിഡ് ആയിട്ടുള്ളതിലേക്ക് മാറുകയാണ് ചെയ്യാറ്. അപ്പോൾ ആ സമയങ്ങളിൽ ചില ഫുഡ് കഴിക്കുമ്പോൾ ചില കുട്ടികൾക്ക് അങ്ങനെ ശോധന കമ്മി കാണാറുണ്ട്. അപ്പോൾ ആ ഫുഡ് നമ്മൾ ടൈം എടുത്തിട്ടേ അവർക്ക് കൊടുക്കാവൂ. ചിലവർക്ക് എത്ര വയസ്സായാലും 8 വയസ്സ്, 9 വയസ്സ്, 10 വയസ്സായാലും ആ ഭക്ഷണം അവർക്ക് കഴിക്കാൻ പറ്റായ ഉണ്ടാവും. അത് കഴിച്ചു കഴിഞ്ഞാൽ ശോധനാമ്പി കാണിക്കുന്നത് അത് ശരിക്കും മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പം ഇന്നത്തെ കാലത്ത് അവർ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കുട്ടി കടയിൽ പോയി വാങ്ങി കഴിക്കുകയല്ല, എന്താണോ മാതാപിതാക്കൾ അവർക്ക് ചൈൽഡ്ഹുഡ് മുതൽ കൊടുക്കുന്നത് അതാണ് അവർ കഴിച്ചു വളരുന്നത്. അപ്പോൾ അവരുടെ ഭക്ഷണ രീതികൾ കുറച്ച് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ശോധന കമ്മി ഇല്ലാണ്ട് വരുത്താം. സ്കിൻ ഡിസീസ് വരാണ്ടിരിക്കാൻ കുറച്ച് നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു കാരണങ്ങളാണ്. പിന്നെ ഈ ശോധന കമ്മി ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിൻ ഡിസീസായിട്ട് പ്രസൻറ്റ് ചെയ്യും. സ്കിൻ ഡിസീസുള്ള എല്ലാ കുട്ടികൾക്കും ഓൾമോസ്റ്റ് ഈ ശോധന കമ്മി കാണുന്നതും ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പാരൻസ്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത്. അവർക്ക് ഒരു കുട്ടികളായ കാലത്ത് അവർക്ക് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ്, പാല്, നെയ്യ്, വെണ്ണ ഇങ്ങനെ ചേർന്ന ഭക്ഷണങ്ങൾ നിറയെ കൊടുക്കണം. അപ്പോഴാണ് അവർക്ക് ഫാറ്റ് മെറ്റാബോളിസം നന്നായിട്ട് ഉണ്ടാവുന്ന സമയമാണ് അവർ ചെറിയ കുട്ടികളാകുമ്പോൾ. ഒരു വലുതാവുന്നതിനനുസരിച്ചിട്ടാണ് അത് കുറഞ്ഞു കുറഞ്ഞു വരിക ഒരു മനുഷ്യന്. അപ്പോൾ നമ്മൾ ആ സമയത്ത് അവർക്ക് നന്നായി കൊടുത്തു കഴിഞ്ഞാൽ ഇൻറ്റേണൽ ഓലിയേഷൻ, എക്സ്റ്റേണൽ ഓലിയേഷൻ, അതായത് ഇൻറ്റേണലി ആ ബോഡിയിലും വേണ്ട ഓയിൽ കൊടുക്കുകയാണ് നമ്മൾ ആ ഭക്ഷണത്തിലൂടെ. എക്സ്റ്റേണലി എണ്ണ തേച്ച് കുളിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം, കുട്ടികളെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കണം, അത് അവരുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. അവരെന്ത് എണ്ണ തേക്കണം എങ്ങനെയെന്നൊക്കെ ആയുർവേദത്തിലെ വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ അത് വരാണ്ട് നോക്കാം. അതിനുശേഷമാണ് ചികിത്സ എന്നുള്ളത്. അപ്പോൾ ചികിത്സയ്ക്ക് വരുന്നവരോടും ചികിത്സയെക്കുറിച്ച് ഡൗട്ടുള്ളവരോടുമാണ് ഞാൻ പറയുന്നത്. അത് ഒരു സുചിട്ടമായി നിൽക്കുന്നതല്ല. ആ കുട്ടികളുടെ ശോധന, ഭക്ഷണ രീതി, കാര്യങ്ങളൊക്കെ ആ പാരൻസ് റെഗുലേറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടേയിരിക്കണം. അതൊക്കെ നോർമൽ ആവുന്നതിനനുസരിച്ചിട്ട് അവരുടെ സ്കിൻ നോർമലൈസ് ആവും. മെഡിസിൻ എടുക്കുന്നത് കൂടെ തന്നെ, മെഡിസിൻ എടുത്ത് മാറിക്കഴിഞ്ഞാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഐ തിങ്ക് യോ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് വല്ല കാര്യങ്ങളോ ഡീറ്റെയിൽസോ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം. ഞങ്ങളുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്.
അണ്ടർസ്റ്റുഡ് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.